നമസ്കാരം. കുപ്രസിദ്ധ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറയുന്നത്. ദാവൂദ് മരിച്ചോ ഇല്ലയോ എന്ന കൃത്യമായ വാർത്ത പുറത്തുവിടേണ്ടത് അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യേണ്ടത് ദാവൂദ് താമസിക്കുന്നു എന്ന് കരുതപ്പെടുന്ന പാകിസ്ഥാനിലും അല്ലെങ്കിൽ ദാവൂദിന് ബന്ധങ്ങളുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെയുള്ള സർക്കാരുകളോ അവരുടെ ഏജൻസികളോ ആണ്. പക്ഷേ ഈ ഏജൻസികളൊന്നും തന്നെ കമ എന്നൊരക്ഷരം ഇതുവരെ ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല. പിന്നെ ഈ കാര്യം കൺഫേം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇക്കാര്യം ശരിയാണ് എന്ന് ലോകത്തെ അറിയിക്കേണ്ടത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏജൻസികൾ അല്ലെങ്കിൽ ഇസ്രായേലിലെ ഏജൻസികൾ അല്ലെങ്കിൽ അമേരിക്കയിലെ കുറ്റാന്വേഷണ ഏജൻസികളാണ്. കാരണം ഇവരൊക്കെ തിരയുന്ന ഒരു അധോലോക കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം എന്ന ഡി കമ്പനിയുടെ മേധാവി. ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൊടും കുറ്റവാളിയായ ഈ മനുഷ്യൻ അന്താരാഷ്ട്ര കുറ്റവാളികളുടെ ലിസ്റ്റിലും പെട്ടിട്ടുണ്ട്. 1993 മുംബൈ സ്ഫോടക പരമ്പരയുടെ സൂത്രധാരൻ എന്ന നിലയിലാണ് ഇയാൾ അന്താരാഷ്ട്ര ഏജൻസികളുടെ കണ്ണിൽപ്പെടുന്നത്. പക്ഷേ 93 മുമ്പും 93 ശേഷവും ഇന്ത്യയിൽ നിരവധി കുറ്റകൃത്യങ്ങൾ, അത് കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഇയാളുടെയും ഇയാളുടെ കമ്പനിയുടെയും പങ്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇയാൾക്കൊരു വലിയ വീരപരിവേഷമുണ്ട് മുംബൈ ഉൾപ്പെടെയുള്ള ചില നഗരങ്ങളിൽ. ഇയാളെക്കുറിച്ച് സിനിമകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊരു മനുഷ്യനാണ് ദാവൂദ് ഇബ്രാഹിം. ഇയാൾ കോവിഡ് പോലെ ഒരു രോഗം വന്ന് മരിക്കേണ്ടയാളാണോ എന്നുള്ള ഒരു ചോദ്യമാണ് സത്യത്തിൽ ഇപ്പോൾ ഉയരേണ്ടത്. കാരണം അത്രയധികം കൊലപാതകങ്ങൾക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ശക്തി കേന്ദ്രവും ബുദ്ധി കേന്ദ്രവുമായിരുന്നു ദാവൂദ് ഇബ്രാഹിം എന്ന മുംബൈയിൽ ഒരു പോലീസുകാരൻ്റെ മകനായി ജനിച്ചു വളർന്ന് കുറ്റവാളിയായി മാറിയ ഈ മനുഷ്യൻ. അതവിടെ നിൽക്കട്ടെ. ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ സമയത്ത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിലെ കുറ്റാന്വേഷണ രഹസ്യാന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം, അവർ ദാവൂദ് ഇബ്രാഹിമിനെ അസാസിനേറ്റ് ചെയ്യാൻ, കൊല്ലാൻ ഒന്നിൽ കൂടുതൽ വട്ടം ശ്രമിച്ചിട്ടുണ്ട്. ആ ഓർമ്മകളാണ് ഈ സമയത്ത് ഇവിടെ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായി ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനായുള്ള ഒരു പദ്ധതി, ദാവൂദ് ഇബ്രാഹിമിനെ ഇല്ലാതാക്കിയാൽ ഒരുപക്ഷെ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. കാരണം ദാവൂദ് ഇല്ലാതാകുന്നതോടുകൂടി ദാവൂദിൻ്റെ ഡി കമ്പനിയെ പിന്നെ ഇല്ലാതാക്കാൻ, അവരെ നിഷ്പ്രഭമാക്കാൻ വളരെ എളുപ്പമാണ്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ കുറവിന് സാധ്യമാവുകയും ചെയ്യും, കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലണം അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കണം എന്നുള്ളത് ഇന്ത്യൻ രഹസ്യാന്വേഷണം ഏജൻസികളുടെ എക്കാലത്തെയും ഒരു അജണ്ട തന്നെയായിരുന്നു. പക്ഷേ ഇതിനൊരു കൃത്യമായ പ്ലാൻ ഉണ്ടായത് 2003. 2003 ജനുവരിയിലാണ് ഇന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ദോവൽ IB ഇന്റലിജൻസ് ബ്യൂറോയുടെ ഏറ്റവും ഉന്നത പദവി, അതിൻ്റെ മേധാവി എന്ന പദവിയിൽ നിന്ന്, അദ്ദേഹം ഡയറക്ടർ പദവിയിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്നത്. പക്ഷേ അതിനുശേഷവും അദ്ദേഹം തുടർന്നു വന്ന ചില ഓപ്പറേഷൻസുകളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലുള്ള ഒരു പ്ലാനാണ് 2003 നടപ്പാക്കാനായി ശ്രമിച്ചത്. പക്ഷേ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് നടപ്പാക്കാതെ പോയത്. ആ പ്ലാൻ ഇങ്ങനെയായിരുന്നു. 2003 ജൂലൈ 9 ജാവേദ് മിയാന്താദ് എന്ന പാകിസ്ഥാനി ക്രിക്കറ്ററുടെ മകനും അതേപോലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ മകളും തമ്മിലുള്ള വിവാഹം വിശുദ്ധ നഗരമായ മെക്കയിൽ നടന്നത്. എന്നാൽ ഇതിൻ്റെ റിസപ്ഷൻ തീരുമാനിച്ചിരുന്നത് 2003 ദുബായിലെ ഗ്രാൻഡ് ഹയാട്ട് ഹോട്ടലിലാണ്. ഈ ഹോട്ടലിൽ എന്തായാലും ദാവൂദ് ഇബ്രാഹിം എത്തും എന്നുള്ള കണക്കുകൂട്ടലിലായിരുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ. അയാൾ ISIയുടെയും അതേപോലെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും ഒക്കെ പൂർണ്ണ സംരക്ഷണയിലായിരുന്നു. യാത്രകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി കണക്കുകൂട്ടിയത് തീർച്ചയായിട്ടും മകളുടെ റിസപ്ഷനിൽ പങ്കെടുക്കാൻ ഇയാൾ എത്തുമെന്ന് തന്നെയായിരുന്നു. അതിനുവേണ്ട വിപുലമായ ഒരു പ്ലാൻ തന്നെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി, പ്രത്യേകിച്ച് അജിത് ദോവലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘം തയ്യാറായത്. തീർച്ചയായിട്ടും ദുബായ് ഉൾപ്പെടുന്ന UAE ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഹൃദ രാഷ്ട്രമാണ്. അവിടെ കടന്നു കയറി ഇന്ത്യയുടെ കമാൻഡോസ് ഒരു കൊലപാതകം നടത്തിയെന്ന് പിന്നീടറിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ ബാധിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ IB തെരഞ്ഞെടുത്തത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ
എതിർ ഗ്യാങ്ങായ ഛോട്ട രാജൻ ടീമിനെ തന്നെയാണ്. ആ ടീമിലെ രണ്ടംഗങ്ങളെ ഈ ഒരു പ്രത്യേക ദൗത്യത്തിനായി ഛോട്ട രാജൻ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. കാരണം ഛോട്ട രാജനും ദൗദ് ഇബ്രാഹിമും തമ്മിൽ ആ സമയമായപ്പോഴേക്കും ബദ്ധ ശത്രുക്കളായി മാറിയിരുന്നു. മുംബൈ സ്ഫോടനത്തിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള വൈരാഗ്യം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നത്. ആദ്യകാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവരായിരുന്നു ഇരുവരും. അപ്പോൾ ഈ ഛോട്ട രാജൻ ടീമിലെ രണ്ടംഗങ്ങളെ ഈ ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു. അത് വിക്കി മൽഹോത്ര, ഫരീദ് തൻഹാഷ എന്നീ രണ്ടു പേരായിരുന്നു. ഇവരെ ഡൽഹിയിലേക്ക് ഐ ബി കൊണ്ടുവന്നു. ഇവർക്ക് 3 ആഴ്ചയോളം ഇതിനായി ട്രെയിനിങ് കൊടുത്തു. ട്രെയിനിങ്ങിന് ശേഷം എവിടെ ദുബായിലേക്ക് ഇവർക്ക് പോകാൻ വേണ്ടി സുഡാനിൻ്റെ പാസ്പോർട്ട്, അതൊരു കള്ള പാസ്പോർട്ടാണ് തീർച്ചയായിട്ടും, കള്ള പാസ്പോർട്ടോടൊപ്പം ഇവർക്ക് ദുബായിലെത്താനും ദുബായിൽ താമസിക്കാനുമുള്ള സകല സൗകര്യങ്ങളും ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഉൾപ്പെടെയാണ് ഇന്ത്യയുടെ ഏജൻസികൾ തയ്യാറാക്കിയതെന്നാണ് അറിവ്. എന്തായാലും ഇവർ പോകുന്നതിന് 2-3 ദിവസം മുമ്പാണ് ഇങ്ങനെയൊരു പ്ലാൻ നടക്കുന്നു അണിയറയിൽ എന്ന വിവരം മുംബൈ പോലീസിലെ ചില ഉന്നതർക്ക് ലഭിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഈ പ്ലാൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പാളം തെറ്റിക്കാൻ, ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു മുംബൈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നതെന്നുള്ള ആരോപണമാണ് ശക്തമായിട്ടുള്ളത്. കാരണം ഈ രണ്ട് കുറ്റവാളികൾ, ഈ വിക്കി മൽഹോത്രയും അതേപോലെ ഫരീദും, ഇവർ രണ്ടുപേരും ഈ ഓപ്പറേഷന് ശേഷം പിന്നീട് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. രണ്ടുപേരെക്കുറിച്ചും പിന്നീട് ഒന്നും കേട്ടിട്ടില്ല. എന്തായാലും ഈ രണ്ട് കുറ്റവാളികളും ദുബായിലേക്ക് പറക്കുന്നതിന് മുമ്പ് അജിത് ദോവലുമായി ഡൽഹിയിലെ ഒരു 5-നക്ഷത്ര ഹോട്ടലിൽ കാണുകയും അവസാന നിമിഷ ചില ബ്രീഫിംഗ്, ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം ഇവർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മുംബൈ പോലീസിൻ്റെ ഒരു സംഘം വളരെ പെട്ടെന്ന് ആ ഹോട്ടൽ മുറിയിലേക്ക് ഇടിച്ചു കയറുകയും നിയമപരമായ ഒരു വാറണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് മുംബൈ പോലീസ് വന്നത്. മുംബൈ പോലീസിലെ അന്നത്തെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന DCP ധനഞ്ജയ് കംലാക്കർ എന്ന ഉദ്യോഗസ്ഥനാണ് വാറണ്ടുമായി വന്നത്. ഇവരെ രണ്ടുപേരെയും എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം അജിത് ദോവലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അജിത് ദോവൽ ചില കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും ഈ DCP അത് കേൾക്കാൻ തയ്യാറായില്ല. ഈ രണ്ടുപേരെയും ഉടനടി അറസ്റ്റ് ചെയ്യുകയും അവരെ ബലം പ്രയോഗിച്ച് തന്നെ മുംബൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതോടെ ആ ഓപ്പറേഷൻ പൂർണ്ണമായിട്ടും അവസാനിച്ചു. ഇത് കൃത്യമായി നമുക്ക് നോക്കിയാൽ അറിയാം, മുംബൈ പോലീസ് ഇങ്ങനെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു കൊലപാതകം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുംബൈ പോലീസ് ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മിക്കവാറും ഇൻ്റലിജൻസ് ബ്യൂറോയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും. പക്ഷേ അവിടെ നിയമപരമായി ഇതിനെ ചെറുക്കാൻ സാധ്യമായിരുന്നില്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും രഹസ്യമായ ഒരു ഓപ്പറേഷനായിരുന്നു. അതുകൊണ്ട് അജിത് ദോവലിനും അത് സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം അതിൻ്റെ രഹസ്യ സ്വഭാവം ഈ നിമിഷം വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് പിന്നീട് പത്രക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ 5-നക്ഷത്ര ഹോട്ടലിലെങ്ങും പോയിട്ടേ ഇല്ല, ഞാൻ ആ സമയത്ത് വീട്ടിലിരുന്ന് TV കാണുകയായിരുന്നു എന്നാണ്. അത് തീർച്ചയായിട്ടും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു രീതി തന്നെയാണ്. ആദ്യത്തെ ഓപ്പറേഷൻ അങ്ങനെ അലസിപ്പോയെങ്കിൽ രണ്ടാമത്തെ ഓപ്പറേഷൻ അതിലും ഭീകരമായ നിലയിലാണ് അവസാന നിമിഷം അലസിപ്പോയത്. അത് സംഭവിച്ചത് ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം 2013. 2013 സെപ്റ്റംബറിൽ ദാവൂദ് ഇബ്രാഹിമിനെ ഇതേപോലെ കൊല്ലാനായിരുന്നു, പാകിസ്ഥാനിനുള്ളിൽ കടന്നു ചെന്ന് കൊല്ലാനായിരുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ തീരുമാനിച്ചത്. ആ സമയമായപ്പോഴേക്കും ദാവൂദ് ഇബ്രാഹിമിൻ്റെ സകല വിവരങ്ങളും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ടായിരുന്നു. അയാൾ താമസിക്കുന്ന വീട്, അയാൾ കറാച്ചി നഗരത്തിലെ ഒരു വളരെ പോഷായ അതിസമ്പന്നർ താമസിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ആ വീടിൻ്റെ പടം, അയാളുടെ മൂവ്മെൻറ്റ്സ്, അയാൾ എങ്ങോട്ടൊക്കെ പോകുന്നു, എവിടെയൊന്നൊക്കെ സന്ദർശകർ അങ്ങേർക്ക് എത്തുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ടായിരുന്നു. 9 കമാൻഡോസിനെ ഉപയോഗിച്ച്, 9 കമാൻഡോസിനെ പാകിസ്ഥാനിനുള്ളിലേക്ക് നുഴഞ്ഞു കയറ്റി അവരെ കൊണ്ട് ഈ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനായിരുന്നു അന്ന് രഹസ്യാന്വേഷണ ഏജൻസി വളരെ വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു ഓപ്പറേഷൻ എന്ന് തന്നെ പറയാം. പട്ടാപ്പകൽ അയാളെ അസാസിനേറ്റ് ചെയ്യാനായിരുന്നു റോയുടെ തീരുമാനം. അതിനായി സകല കാര്യങ്ങളും അവർ തീരുമാനിച്ചിരുന്നു. 9 പേർക്കും ബംഗ്ലാദേശി, നേപ്പാൾ, സുഡാൻ പാസ്പോർട്ടുകൾ ഈ കമാൻഡോസിന് കൊടുത്തിരുന്നു. കമാൻഡോസിന് അതിവിപുലമായ ട്രെയിനിങ് കൊടുത്തിരുന്നു. മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസി, ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്തിരുന്നു. കാരണം മൊസാദിന് പാലസ്തീനിയൻ ഭീകരരെ വേട്ടയാടി നല്ല കൃത്യമായ പരിചയമുണ്ട്. അപ്പോൾ മൊസാദിൻ്റെ സഹായവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 9 പേരും കറാച്ചിയിൽ എത്തുകയും
കറാച്ചിയിലെ നഗരത്തിൻ്റെ ഇയാൾ പോകുന്ന വഴികളിലെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. ഇയാളുടെ വീടിന് സമീപമുള്ള ഒരു ദർഗയ്ക്ക് സമീപത്ത് വെച്ച് ദാവൂദ് ഇബ്രാഹിമിനെ വെടിവെക്കാനായിരുന്നു ഈ 9 പേരുടെയും തീരുമാനം. എന്നാൽ വളരെ രഹസ്യ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ടെലിഫോൺ കോൾ സകലതും മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഒരു ടെലിഫോൺ കോൾ, അത് വളരെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു കോളായിരുന്നു. ആ കോളിൽ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അബോർട്ട് ആൻഡ് റിട്രീറ്റ്, ഈ ഓപ്പറേഷൻ വേണ്ടാന്ന് വെക്കുക, പിന്മാറുക. ഈ കാര്യമാണ്, ഈ രണ്ടേ രണ്ട് വാക്കുകൾ മാത്രമാണ് ആ നിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. അവർക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. ഇത്രയും മാസങ്ങളുടെ ട്രെയിനിങ്ങും ഇത്രയും മാസങ്ങളുടെ തയ്യാറെടുപ്പും ഈ പരിശീലനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിച്ച കോടിക്കണക്കിന് രൂപയും അതോടെ ഒരു കാര്യവുമില്ലാതെ വെറുതെ നഷ്ടമായി എന്ന് വേണം പറയാൻ. എന്തായാലും അവർ വളരെ പെട്ടെന്ന് അവിടുന്ന് പിന്മാറുകയും ചെയ്തു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, റോയെ പോലെ ഒരു ഏജൻസി ഇത്തരമൊരു നിർദ്ദേശം പാലിക്കണമെങ്കിൽ അത് ഒരു സാധാരണക്കാരനായ ഒരു ഓഫീസറുടെയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഭാഗത്തു നിന്നുണ്ടാവില്ല. അത് പി എം ഒയുടെ കീഴിലാണ് റോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പി എം ഒയിൽ നിന്നോ സമാനമായ അധികാര സ്ഥാനങ്ങളിൽ നിന്നോ അല്ലാതെ ഇത്തരം ഒരു നിർദ്ദേശം അവർക്ക് വരാൻ സാധ്യതയില്ല. അന്നത്തെ ഹോം മിനിസ്റ്റർ, അന്ന് പ്രധാനമന്ത്രി നമുക്കറിയാം മൻമോഹൻ സിംഗ് ആയിരുന്നു, അന്നത്തെ ഹോം മിനിസ്റ്റർ സുശീൽ കുമാർ ഷിൻഡേ ആയിരുന്നു. അദ്ദേഹം ബോംബെക്കാരനാണ്. അദ്ദേഹത്തിന് ശരത് പവാർ എന്ന എൻ സി പി നേതാവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ശരത് പവാറിന് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗ്യാങ്ങുമായി ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് അന്നു തൊട്ട് ഇന്നുവരെ ആരോപണങ്ങളുണ്ട്. ഇതൊന്നും തെളിയിക്കാൻ നമ്മളുടെ ഭാഗത്ത് തെളിവുകളില്ലെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് കൊണ്ട് അതും ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ദാവൂദ് ഇബ്രാഹിമിനെ ഇതിനു മുമ്പ് തന്നെ ഇല്ലാതാക്കി കളയുമായിരുന്നു. ദാവൂദ് ഇബ്രാഹിം പോലെ ഒരു വ്യക്തി ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള കെൽപ്പും എല്ലാ കഴിവുകളുമുള്ള ഏജൻസികളാണ് ഇന്ത്യയുടേത്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളിലും ഈ ഏജൻസികളുടെ നിയന്ത്രണത്തിനപ്പുറത്ത് അവസാന നിമിഷം ചില ശക്തികളുടെ ഇടപെടൽ തന്നെയാണ് ദാവൂദ് ഇബ്രാഹിമിന് ഇത്രയും കാലം ആയസ് നീട്ടിക്കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം, എന്തുകൊണ്ട് സർക്കാർ മാറിയ ശേഷം 2014 ശേഷം ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ഇതുവരെ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു ന്യായമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തീർച്ചയായി പറയാൻ നമുക്ക് ഇപ്പോൾ സാധ്യമല്ല. ഒരു പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പുറത്തു വരിക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കറാച്ചി പോലെ ഒരു നഗരത്തിൽ 2013 സമാനമായ ഒരു ഓപ്പറേഷനിലൂടെ ദാവൂദ് ഇബ്രാഹിമിനെ ഇല്ലാതാക്കാൻ ഒരിക്കലും ഇന്ത്യ ശ്രമിക്കില്ല. കാരണം അത്തരമൊരു ഓപ്പറേഷൻ ഒരു പ്രാവശ്യം മാത്രമേ നടക്കുകയുള്ളൂ. അമേരിക്ക ഒസാമ ബിൻ ലാദനെ വേട്ടയാടാൻ വേണ്ടി പാകിസ്ഥാനിൽ എത്തിയ ആ ഒരു ഓപ്പറേഷൻ തന്നെ എടുക്കുക, ആ ദിവസം അത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ വീണ്ടും നടത്തുക അമേരിക്കയ്ക്ക് അസാധ്യമാണ്. അത് ഇതിൻ്റെ അടിസ്ഥാന നിയമങ്ങളിലൊന്നാണ്. അതുകൊണ്ട് കറാച്ചിയിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ, രണ്ടാമത് അത്തരം ഒരു ശ്രമം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ മറ്റ് ചില ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. നമസ്കാരം.